ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരു നൊസ്റ്റു റെസിപ്പി ആയിട്ടാണ്. നൊസ്റ്റു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന റെസിപ്പി. അരി വറുത്ത് പിടിച്ചത് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ഒന്നും അധികം ഉണ്ടാക്കാറില്ല. ആദ്യമൊക്കെ കട്ടൻ ചായയുടെ കൂടെ ഈ സംഭവം ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കഴിച്ചാൽ മതി, അധികം വിശപ്പൊന്നും ഉണ്ടാവില്ല. അപ്പം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി വറുത്ത് വെച്ചതുണ്ടായിരുന്നു. കാരണം അങ്ങനെ വറുത്ത് വെച്ച് പൊടിക്കണേലും നല്ലത് വറുത്ത് അപ്പം തന്നെ പൊടിക്കണാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് റേഷൻ അരി അധികം ഉണ്ടായപ്പോൾ അത് കഴുകി വറുത്ത് വെച്ച് വെയിലത്തിട്ട് ഉണക്കി വെച്ചതാണ്, ഉണക്കിയിട്ടാണ് വറുത്തത്. അപ്പം പെട്ടെന്ന് വറുത്ത് കിട്ടി. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഇതാ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന അരിയാണ്. ഇത് ചട്ടിയിലിട്ടത് നന്നായിട്ട് പൊട്ടിത്തെറിക്കണം കേട്ടോ. ഈ അരി പൊട്ടിത്തെറിക്കുന്ന ആ പാകത്തിനാണ് നമ്മൾ എടുക്കുക. അപ്പം നമ്മൾ ചൂടോടെ, നേരെ ചൂടോടെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അതായത് അരി വറുത്ത അപ്പം തന്നെ പൊടിക്കുകയാണെന്നുണ്ടെങ്കിലേ. ഇതിപ്പം ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരുന്നതാണ്. അതൊരു ബോള് നമ്മളുടെ മിക്സറി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജാറാണ് എപ്പോഴും നല്ലത്. അതിലേക്ക് ഇതാ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് എടുക്കുന്നത്. ശർക്കരയാണ് കൂടുതൽ നല്ലത്. ശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇപ്പോൾ ഒരു എത്രത്തോളം മധുരം വേണം അതനുസരിച്ച് എടുക്കുക. അപ്പം ഇതാ മിക്സിയിൽ നമ്മളത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, അരിയും പഞ്ചസാരയും കൂടി. അത് ഇതാ ഒരു ബോളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഒരു പിടി നാളികേരം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പിടി നാളികേരം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നാളികേരം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അപ്പോൾ ശർക്കരയാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം എന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കുക. അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ ആ ശർക്കരയുടെ നനവുകൊണ്ട് തന്നെ നമ്മൾ ഈ പൊടി നന്നായിട്ട് നനഞ്ഞ് കിട്ടും. ഈ നാളികേരത്തിൻ്റെ നനവുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു ആവലോസ് പൊടിയുടെയൊക്കെ ഒരു പരുവില്ലേ, അതേപോലെ പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമ്മുടെ അമ്മമാർ അരിയൊക്കെ വറുത്ത് പൊടിച്ച് ഇതുപോലെ നാളികേരൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കട്ടൻ ചായയുടെ ഒപ്പം തരാറുണ്ട് അല്ലേ. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആരും കഴിക്കാത്തവരാരും ആയിട്ട് ആരും ഉണ്ടാവില്ല. പണ്ടുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ് അരി വറുക്കുക, ഗോതമ്പ് വറുക്കുക. ഞാനിതുപോലെ ഗോതമ്പ് വറുത്തിട്ട് ഇതുപോലെ നാളികേരൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗോതമ്പ് വറുത്ത് ഇതുപോലെ കഴിക്കാനായിട്ട് ശർക്കരയാണ് കൂടുതൽ നല്ലത്. പിന്നെ നിങ്ങൾക്ക് മണത്തിന് ഇപ്പോൾ മണം ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്കയും ജീരകമൊക്കെ ചൂടാക്കി പൊടിച്ചിടാം. പിന്നെ ഇച്ചിരി നാളികേരമാണെന്നുണ്ടെങ്കിലും നാളികേരം ഇച്ചിരി ചൂടാക്കി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരുണ്ടാവില്ല. എന്നാലും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.